പറഞ്ഞെങ്കിൽ മലയാള സിനിമ ഉറ്റുനോക്കുന്ന ഒരു മഹാവ്യക്തി, ആരും കൊതിച്ചു പോകുന്ന ആ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ടീമിന്റെ ഓണറായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ബാദുഷയ്ക്കാണ്. കാരണം മലയാള സിനിമയുടെ രണ്ട് ഇക്കമാര് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് മമ്മൂക്കിയും ഒന്ന് ബാദുഷയും. അത് ഒന്നും പറയണ്ട, സത്യമാണ്. കാരണം നമ്മൾ മമ്മൂക്ക എന്ന് മമ്മൂട്ടി സാർ നമ്മൾ പറയാറില്ല, മമ്മൂക്ക ബാദുഷ. എല്ലാവർക്കും നമസ്കാരം. ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കളിക്കാറില്ലെങ്കിലും എല്ലാ കളികളും ഉറക്കം വിളിച്ചിരുന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ക്രിക്കറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരിങ്ങനെ ഒരു ആവശ്യവുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോ അവര് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷെ ഇതിന് ഞാൻ ഇച്ചിരി പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് ഞാൻ രണ്ട് കയ്യിൽ തന്നെ ഇവരെ സ്വീകരിക്കുകയായിരുന്നു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ടീമിന്റെ ഓണർ ആകുമെന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഏതായാലും ഇവർക്ക് എല്ലാ വിജയാശംസകളും വരുന്നു. അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ തീരുമാനം എന്റെ അല്ല, ശരിക്കും ബാദുഷയുടെ തന്നെയാണ് എന്റെ തീരുമാനം. ഞാൻ ബാദുഷയുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇതിന്റെ കൂടെ അങ്ങനെ ജോയിൻ ആയതാണ്. ബാദുഷ അങ്ങനെ ഒരു ഭാഗ്യം ഈ കിട്ടിയതാണ്. ശരിക്കും ഒരുമിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമല്ല, ബാദുഷ തീരുമാനം എടുത്തതിന് ശേഷം എടാ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയരുത്. അപ്പൊ നമുക്കത് കേക്കിട്ട് പോലെ നമുക്ക് ഭയങ്കര സന്തോഷമായി എന്റെ കൂടെ ഭാഗമാനായിട്ട്. അപ്പൊ ഒരിക്കലും ഇത് എന്റെ യാതൊരു എഫേർട്ടും അതിലില്ല, 100% ക്രെഡിറ്റ് ഇത് ബാദുഷയ്ക്ക് തന്നെ അവകാശപ്പെടും. സ്വീകരിക്കാനായി ഹൃദയഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അതിരാവിലെ അത് ഫോളോ അപ്പ് ചെയ്തു. നീ അനീഷിനെ വിളിക്ക് എന്ന് പറഞ്ഞ നമ്പർ എനിക്ക് തന്നു. ഞാൻ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇക്കോടെ എന്തോ ഒരു പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, ഒരു അനീഷ് സാറേ ഇക്ക പറഞ്ഞൊരു കേസ് നടപ്പാട് വന്നത്, അവരവർ വരുത്തി വെക്കുന്ന ആത്മഹത്യക്ക് സംഘടന ഒരിക്കലും ബാധ്യത നിൽക്കില്ല, സഹായിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബാധിക്കലെ പോലുള്ള ഒരാൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആ കുടുംബത്തിന് അടുത്താഴ്ച ആ മോളുടെ അക്കൗണ്ടിലേക്ക് 400,000 രൂപയാണ് ഇക്ക മുഖാന്തരം. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. കാരണം അങ്ങനെയുള്ള കുറെ ഇക്കക്ക് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപകാരങ്ങൾ ഒരുപാട് പേർ കിട്ടുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. അതേപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ കിട്ടുന്ന കുറെ ആളുകൾക്ക് അത്താടി അണയ്ക്കാം. അപ്പോൾ നമുക്കതിലേ അഭിമാനിക്കാം. അങ്ങനൊരു ചടങ്ങിലേക്ക് നമുക്ക് സ്നേഹത്തോടെ ആദരവ് ചെയ്യാം. നമ്മുടെ കൗൺസിലർ ഫ്രാൻസിസ് സാറിനെ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവേണ്ടായി നമ്മുടെ ഡോക്ടറേറ്റ് എൻ ബാദുഷ സാറിനെ ഈ വേദി എല്ലാ വ്യക്തികളോടും വിനിയോഗിക്കണം. അതേപോലെ ആദ്യത്തെ പുരസ്കാരം ഞങ്ങളുടെ അതിന്റെ അഹങ്കാരം കിട്ടാൻ ഒരുപാട് വിധാനുണ്ട്.